ഹായ്, ഇന്ന് ഞാനൊരു കിച്ചൻ ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സ്മോൾ കോമ്പാക്റ്റ് ഒരു കിച്ചനാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഈ ഒരു കിച്ചൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീതി അധികമില്ല. കിച്ചൻ ക്യാബിനറ്റ്സും അത്യാവശ്യം നമുക്ക് വർക്ക് ചെയ്യാനുള്ള കൗണ്ടർ ടോപ്സും ഒക്കെ ഉണ്ട്. കിച്ചൻ വിഡ്ത്ത് കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പേർക്ക് മാക്സിമം നിന്നിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ മൈക്രോവേവ് ഓവൻ വെച്ചിട്ടുണ്ട്. ഇതാണ് മുകളിലുള്ള ഒരു കിച്ചൻ ക്യാബിനറ്റ്സ് എല്ലാം. അതുപോലെ തന്നെ താഴെയുണ്ട്, പിന്നെ അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ നമുക്ക് ക്യാബിനറ്റ്സ് എല്ലാം അത്യാവശ്യത്തിനുണ്ട്. ഈ ഒരു വിഡ്ത്തിൻ്റെ ഒരു നമുക്ക് ഏരിയ ആണ് കുറച്ച് കുറവുള്ളത്. അതെങ്ങനെയാണ് കേട്ടോ ഒരു കിച്ചൻ്റെ ഒരു ഇത് വരുന്നത്? അപ്പോൾ അത് എവിടെയാണ് വിൻഡോ, അവിടെ നിന്നാണ് ആ ഒരു പ്രാവ് കുറുകുന്ന സൗണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് കേൾക്കാൻ വേണ്ടി പറ്റും. ആ വിൻഡോ നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഈ ഒരു ഏരിയ അതാ ഇങ്ങനെയാണ് കേട്ടോ ഒരു കിച്ചണുള്ളത്. വളരെ ചെറുതാണ്. ജി സി സിയിലുള്ളവർക്ക് അറിയാമായിരിക്കും, മിക്കവരുടെ കിച്ചണും കുറച്ച് ചെറുതായിരിക്കും. അപ്പോൾ അതാ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ക്യാബിനറ്റിൽ കുറച്ച് ജ്യൂസ് ഗ്ലാസസും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളതിലും ഇതുപോലെ കുറച്ച് ക്രോക്കറി സാധനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. നമ്മൾ മിക്സിംഗ് ബൗള് അങ്ങനത്തെ കുറച്ച്, പിന്നെ ടീ കപ്സ്, പിന്നെ കുഞ്ഞി നമ്മൾ കറിയൊക്കെ എടുക്കുന്ന ബൗള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞിയൊരു ക്യാബിനറ്റ് ഉണ്ട്. അതിൽ നമ്മൾ നമ്മുടെ കിച്ചണിലോട്ട് കുക്കിങ്ങിന് ആവശ്യമുള്ള കുറച്ച് സ്പൈസസൊക്കെയാണ്, ഓൾ സ്പൈസസൊക്കെ ഇല്ല, അതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗം നമ്മുടെ ഹോബിൻ്റെ മുകളിലുള്ള ഒരു പോർഷനാണ്. ഇവിടെ നമ്മൾ എപ്പോഴും എടുക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ അത്യാവശ്യം വെയിറ്റൊക്കെ ഹോൾഡ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ കുക്കിംഗ് റേഞ്ച് വരുന്നത്. പിന്നെ ഈ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമുള്ള സ്പൈസസ്, മുളക്, മഞ്ഞൾ അതുപോലെയുള്ള സാധനങ്ങളും കുറച്ച് അരി, പരിപ്പ് അതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള കൗണ്ടർ ടോപ്പ് ഇങ്ങനെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഒരു കിച്ചൺ ടെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കോഫി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോഫി കോർണറിൻ്റെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ ഒരു പോയിൻ്റ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് ക്യാബിനറ്റ്സൊക്കെ ഉണ്ട്. ഈ ഒരു ക്യാബിനറ്റിൽ കുറച്ച് ബേക്കിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളും, പിന്നെ നമ്മൾ ഫോയിൽ പേപ്പർ, സിബ്ലോക്ക് ബാഗ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും, അതിൻ്റെ തൊട്ട് താഴെ അരി നമ്മൾ വാങ്ങിച്ചിട്ട് ബാക്കി ലെഫ്റ്റ് ഓവർ വരുന്ന സാധനങ്ങളൊക്കെ ഇല്ല, അതൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ബാക്കിയുള്ള മസാല പൊടികൾ, പിന്നെ നമുക്ക് കുറച്ച് അധികം ബൾക്കായിട്ട് വാങ്ങിക്കുന്ന പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല, അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ചട്ടി, അതുപോലെ പ്രഷർ കുക്കർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. കുക്കിംഗ് റേഞ്ച് 6 ബേണറാണ് വേണ്ടത്, എൻ്റെ അടുത്ത് 4 ബേണറാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൈഡിൽ ഒരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിൻ്റെ ഭാഗത്താണ് ഞാൻ എൻ്റെ ഉള്ളിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുള്ളത്. കുഞ്ഞി ഒരു എന്താ പറയുക ഒരു പോർഷനാണ്. ഇതിൽ ഞാൻ ഓയിൽസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ബേക്കിംഗ് ട്രേസ് ആണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ സിങ്കിൻ്റെ താഴെയുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വലിയ പാത്രങ്ങൾ, പിന്നെ അതുപോലെ ബാക്കിയുള്ള കുറച്ച് ചട്ടികൾ, പിന്നെ നമ്മൾ ഡിഷ് വാഷിംഗ് ലിക്വിഡ്സ് അതുപോലെയുള്ള സാധനങ്ങൾ. ഇത് ആ സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കുറച്ച് 3 ഡ്രോവേഴ്സാണ്. അതിൽ നമ്മുടെ സ്പൂണ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ, പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ളതിൽ കുറച്ച് ബൗളും സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും താഴെയുള്ളതിൽ, സോറി, ഇതിൽ കുറച്ച് നമ്മൾ ബേക്കിംഗ് ട്രേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ളതിലാണ് നമ്മൾ കുറച്ച് എന്താ പറയുക അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇതിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ളതിലാണ് നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറും ആ ഒരു മോട്ടറും ഒക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ളതിൽ നമ്മൾ എക്സ്ട്രാ വരുന്ന ബോക്സസ്, ടിഫിൻ ബോക്സസ്, വാട്ടർ ബോട്ടിൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ. അപ്പോൾ അതാ ഈ സൈഡിലുള്ള കൗണ്ടർ ടോപ്പൊക്കെ എങ്ങനെയാണ്. ഇതിൻ്റെ ഒരു ഓർഗനൈസിങ് വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്മോൾ ടൈനി കോമ്പാക്ട് കിച്ചൻ. ഈ കിച്ചൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കിച്ചണിൽ എൻ്റെ ഫേവറേറ്റ് കോർണർ ഈ ഒരു സ്ഥലമാണ് കേട്ടോ. ഈ ഒരു കോഫി കോർണറാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടത്തിൽ കോഫി മഗ്സും കപ്സും എല്ലാം കളക്ട് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ബാക്കി എല്ലാ സാധനങ്ങളും. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ പറയുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ.